മാസ്റ്റർ സ്വിച്ച് എങ്ങനെയാണ് ടൂ വേ ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഈ സ്വിച്ച് ബോർഡിൽ നിങ്ങൾക്ക് അഞ്ച് സ്വിച്ച് കാണാം. ഈ അഞ്ച് സ്വിച്ചും ടൂ വേ സ്വിച്ചുകളാണ്. മാസ്റ്റർ സ്വിച്ച് ആയതുകൊണ്ട് ടൂ വേ സ്വിച്ചുകളാണ് വേണ്ടത്. ഇത് ടൂ വേ ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ടൂ വേ സ്വിച്ച് വെച്ചിട്ടുള്ളത്. ഈ സ്വിച്ച് ബോർഡിൽ ഈ മൂന്ന് സ്വിച്ചും ഓഫായിരിക്കുന്ന സമയത്ത് ഈ മാസ്റ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ സ്വിച്ചുകളും എല്ലാ ലൈറ്റുകളും ഓൺ ആവും. അതുതന്നെ രണ്ട് റൂമിൽ നിന്ന് ഓൺ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് ടൂ വേ മാസ്റ്റർ സ്വിച്ച് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്നൊന്ന് പറയാം. ഈ കണക്ഷനുകളെല്ലാം തന്നെ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം, അല്ലാതെ പിന്നീട് കുത്തിപൊളിച്ച് ചെയ്യാൻ കഴിയില്ല. മാസ്റ്റർ സ്വിച്ച് കണക്ട് ചെയ്യുന്ന സ്വിച്ചുകൾക്കെല്ലാം നമ്മൾ സാധാരണ ടൂ വേ സ്വിച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ടൂ വേ സ്വിച്ച് താഴോട്ട് ഓൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ആ ഭാഗത്ത് ഉള്ള പോളിലാണ് നമ്മൾ ഫേസ് ലൈൻ കണക്ട് ചെയ്യേണ്ടത്. ആ ഫേസ് ലൈൻ തന്നെയാണ് നമ്മൾ മാസ്റ്റർ സ്വിച്ചിൽ സെൻട്രൽ പോളിൽ കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ ഫേസിന് വേണ്ടി റെഡ് വയറും മാസ്റ്റർ ലീഡിന് വേണ്ടി ബ്ലൂ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നീട് മാസ്റ്റർ കണക്ഷൻ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റർ സ്വിച്ചുകൾ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും പോളുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യണം. രണ്ട് സ്വിച്ചുകളുടെയും രണ്ട് എൻഡിലുള്ള പോളുകൾ തമ്മിൽ മറ്റേ സ്വിച്ചിൻ്റെ രണ്ട് പോളുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യണം. ഈ രണ്ട് പോയിന്റും ആ രണ്ട് പോയിന്റും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, ഷോർട്ടായിരിക്കണം എന്നുള്ളൂ. ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മാസ്റ്റർ സ്വിച്ചിൻ്റെ സെൻട്രൽ പോൾ ഒഴിവാണ്, അതാണ് മാസ്റ്റർ ലീഡായിട്ട് വരിക. ഈ മാസ്റ്റർ ലീഡാണ് നമ്മൾ സ്വിച്ചുകളുടെ മാസ്റ്റർ കണക്ഷനുള്ള ഭാഗത്തേക്ക് മോൾ ഭാഗത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഓണായിരിക്കുന്ന അവസ്ഥയിൽ ഈ ലൈനിലൂടെ ഫേസ് കയറി ഇതിലെ ലൈറ്റിലേക്ക് പോകും. ഇത് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ മാസ്റ്റർ ഓൺ ആണെങ്കിൽ ഇതിലെ വരുന്ന ഫേസ് ഈ പോയിന്റിലൂടെ ലൈറ്റിലേക്ക് പോകും. ഇപ്പോൾ ഈ ഫേസ് ആണ് ഇവിടെ ഇതിലെ ലിങ്കായിട്ട് ഇതിലൂടെയൊക്കെ വർക്ക് ചെയ്ത് ലൈറ്റിലേക്ക് എത്തുന്നത്. ഇതൊന്ന് ഓണും ഒന്ന് ഓഫും പൊസിഷനിലായിരിക്കുന്ന അവസ്ഥയിലും ചിലപ്പോൾ മാസ്റ്റർ ഓഫ് ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഓഫ് ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഓഫ് ആയിരിക്കും. അതെല്ലാം സ്വിച്ച് കണക്ട് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ലൈറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസിന് മഞ്ഞ വയറും ന്യൂട്രലും ബ്ലാക്ക് വയറാണ് എടുത്തിട്ടുള്ളത്. ഇതിലുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ പോയിന്റിൽ നിന്നുള്ള ഫേസുകൾ, ഈ പോയിന്റിൽ നിന്നുള്ള ഫേസുകൾ വരും, ഈ പോയിന്റിൽ നിന്നുള്ള ലീഡുകൾ ഈ ഹോൾഡറുകളിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ മൂന്ന് കണക്ഷനും കൊടുത്തു കഴിഞ്ഞു. ന്യൂട്രൽ കണക്ഷൻ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ന്യൂട്രലിന്റെ കണക്ഷനും കൂടി ജോയിൻ ചെയ്തിട്ട് ആദ്യം ജോയിൻ ചെയ്യാം. ഇത് ഈ വീഡിയോക്ക് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. സ്വിച്ച് ബോർഡിൽ ഇങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത്, അത് അതിന്റെ രീതിയിൽ തോന്നി ചെയ്യാം. ഈ കണക്ട് ചെയ്ത ജോയിൻ ചെയ്ത മൂന്ന് ന്യൂട്രൽ കൂടി നമ്മൾ മെയിനിലേക്ക് കണക്ട് ചെയ്യാനുള്ള ന്യൂട്രലായിട്ട് ജോയിൻ ചെയ്യാം. ഈ വരുന്ന ഈ ത്രെഡ് ലൈനിലാണ് ഫേസ് ലൈൻ കണക്ട് ചെയ്യേണ്ടത്. അതായത് ഓൺ ആയിരിക്കുന്ന ഓൺ ആയിരിക്കുന്നതിലാണ് ഈ ഫേസ് ലിങ്ക് ചെയ്യാനുള്ള കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊടുക്കുക. ഇപ്പൊ ഞാൻ തൽക്കാലം ഈ പോയിന്റിലാണ് കണക്ഷൻ കൊടുക്കുന്നത് ഫേസ്. അങ്ങനെ കണക്ഷനുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ന്യൂട്രൽ ലൈൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് അതെവിടെ ടച്ച് ആയാല് അതിൽ ഓരോ എൽ ഇ ഡി ബൾബ് കണക്ട് ചെയ്യുന്നുണ്ട്.
ബൾബ് കണക്ട് ചെയ്തു, കണക്ഷൻ കൊടുത്തു, കഴിഞ്ഞ് ബേസ് കണക്ഷൻ കൊടുത്തു, സ്വിച്ച് ബോർഡിൽ സിംഗിൾ ലിങ്ക് ചെയ്തു, ബേസ് കൊടുത്തു, ന്യൂട്രൽ കണക്ട് ചെയ്തു. ഓക്കെ, നമ്മളിത് ഒരു പ്ലഗ് കണക്ട് ചെയ്ത് ഒന്ന് ഓണാക്കി നോക്കാം. ഏതെങ്കിലും മാസ്റ്റർ കണക്ഷൻ ഓൺ ആണെങ്കിൽ എല്ലാ ബൾബും കത്തും. നമ്മുടെ മാസ്റ്റർ സ്വിച്ച് ഓൺ ആണ്, അതുകൊണ്ടാണ് എല്ലാ ബൾബും കത്തിയത്. അപ്പൊ ഏത് മാസ്റ്റർ സ്വിച്ച് ഓൺ ആണ് എന്ന് പറയാൻ പറ്റില്ല. മാസ്റ്റർ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഓൺ ആയിരിക്കും, ഏതെങ്കിലും പൊസിഷനിൽ ഓഫ് ആയിരിക്കും, ഓൺ ആയിരിക്കും. ഇപ്പൊ ഇതിൽ ഈ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ, ഓൺ ആക്കുമ്പോൾ ആണ് മാസ്റ്റർ സ്വിച്ച് ഓൺ ആവുന്നത്, സോറി ഓഫ് ആവുന്നത്. അതേസമയം മറ്റേത് ഓൺ ആക്കുമ്പോൾ മാസ്റ്റർ സ്വിച്ച് ഓഫ് ആവും. ഇതിങ്ങനെ വരാൻ കാരണം മാസ്റ്റർ സ്വിച്ച് ടു വേ ആയതുകൊണ്ടാണ്. ടു വേ ആകുമ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഓണോ ഓഫോ ആയിരിക്കും. വൺ വേ ആണെങ്കിൽ താഴോട്ട് ഓണും മേലോട്ട് ഓഫും ആയിരിക്കും. ഇത് റൂം വൺ, ഒരു ഒന്നാമത്തെ റൂമിന് ഇത് ഓൺ, ഇത് ഓഫ്. എങ്ങോട്ടെങ്കിലും ഓൺ ഓഫ് എന്നൊന്ന് ടു വേയിലില്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യും, എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യും. ഇത് ഓഫ് ഓൺ അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാവില്ല. ഓഫായി. അപ്പോൾ മാസ്റ്റർ സ്വിച്ച് ടു വേ കണക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്, മാസ്റ്റർ സ്വിച്ചിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.